അതായത് കേരളത്തിന് ആവശ്യമുള്ള ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിച്ച വർഷം 1973 ആയിരുന്നു. അന്ന് നാം ഉൽപ്പാദിപ്പിച്ചത് 13 ലക്ഷം ടൺ അരിയാണ്. 8 ലക്ഷത്തിലധികം ഹെക്ടർ നെൽകൃഷി ചെയ്തിരുന്ന കാലഘട്ടത്തിൽ, ശ്രദ്ധിക്കുക, 8 ലക്ഷത്തിലധികം ഹെക്ടറിൽ നെല്ല് കൃഷി ചെയ്തിരുന്ന കാലം 1973, അന്ന് ഉൽപ്പാദിപ്പിച്ചത് ഏറ്റവും വലിയ കേരളത്തിൻ്റെ ഉൽപ്പാദനമായിരുന്നു 13 ലക്ഷം ടൺ. ഈ വർഷം, ഈ അതായത് നമുക്ക് 2022 കണക്കേ ലഭ്യമായിട്ടുള്ളൂ. കേന്ദ്രം കാണിക്കുന്നത് പോലെ 2023 കണക്ക് നമുക്ക് ലഭ്യമല്ല. 2022 കണക്കനുസരിച്ച് 600,000 താഴെ ടൺ അരിയാണ്, 600,000 മെട്രിക് ടണ്ണിൽ താഴെ അരിയാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്. അതുതന്നെ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്? നമ്മളെല്ലാ ദിവസങ്ങളിലും ന്യൂസിലും പത്രങ്ങളിലും ഒക്കെ കാണുന്നതാണ് നെല്ലിൻ്റെ സംഭരണ വില കർഷകർക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെ കർഷകർക്ക് സംഭരണ വില ലഭിക്കാതിരുന്നാൽ എങ്ങനെയാണ് കർഷകരുടെ അന്നന്നേ അപ്പം നടക്കുക? അരി മാത്രം പോരല്ലോ, അനുദിന ജീവിതത്തിലേക്ക് മറ്റുൽപ്പന്നങ്ങൾ ആവശ്യമാണ്. അപ്പോൾ അത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങാനായിട്ട് അവർ എവിടെ നിന്ന് പണം കണ്ടെത്തും? കർഷകനെ സംബന്ധിച്ച് എന്താണ്, വായ്പയെടുത്ത് കൃഷി ഇറക്കുന്നു. വായ്പയെടുത്തെന്ന് പറഞ്ഞാൽ സ്വർണ്ണമൊക്കെ പണയം വെച്ചാണ് കൃഷി ഇറക്കുന്നത്. ആ കൃഷിയുടെ സംഭരണ വില കൊയ്ത്ത് കഴിഞ്ഞ് സംഭരണ വില കിട്ടുമ്പോഴാണ് ആ പണയം വെച്ചതൊക്കെ തിരിച്ചെടുക്കുന്നത്. വീണ്ടും അത് പണയം വെച്ചാണ് അവർ അടുത്ത കൃഷി ഇറക്കുന്നത്. അതിപ്പോൾ തന്നെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ തന്നെ പറയുന്നു 1400 കോടിയോളം രൂപയാണ് കുടിശ്ശികയായിട്ട് കിടക്കുന്നത് ഈ പറയപ്പെട്ട ഈ കർഷകർക്ക് സംഭരണ വില കൊടുത്തു തീർക്കാനുള്ളത്. അപ്പോൾ ഈ അതാണ് 800 കോടി രൂപ ഉടനെ തന്നെ സിവിൽ സപ്ലൈസിനെ സപ്ലൈകോയെ ഏൽപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. പക്ഷേ ധനവകുപ്പ് ഭക്ഷ്യവകുപ്പിന് കൈമാറിയിരിക്കുന്നത് വെറും 250 കോടി രൂപ. അതുകൊണ്ട് എന്തൊക്കെ സംസ്ഥാനം ചെയ്യണം, പിന്നെ ഭക്ഷ്യവകുപ്പ് ചെയ്യണം? വിപണിയിൽ ഇടപെടണം, പോരാ. നെൽകർഷകർക്കുള്ള ഈ 1450 കോടിയിൽ നിന്നാണ് 1400 കോടി കൊടുക്കാനുള്ള സംഭരണത്തിൻ്റെ കുടിശ്ശിക കൊടുത്തു തീർക്കേണ്ടത്. അതിൽ അത്യാവശ്യമായിട്ട് കൊടുത്തു തീർക്കേണ്ട 400 കോടിയുണ്ട്. ആ 400 കോടി പോലും കൊടുക്കാൻ വയ്യാത്ത ഒരവസ്ഥയിൽ അപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, ഒന്നാമതായിട്ട് ആലോചിക്കേണ്ടത് എന്താണ് ഈ ഗവൺമെൻറ്റിന് ഭക്ഷ്യവകുപ്പിനോട്, നെൽകർഷകരോട്, കർഷകരോട് മൊത്തമുള്ള ആറ്റിറ്റ്യൂഡ്, പിന്നെ കാഴ്ചപ്പാട്? അതായത് ഇവിടെ കൃഷി ഒന്നും ചെയ്തില്ലെങ്കിലും നമുക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രകാരം ഇഷ്ടം പോലെ അരിയും ഗോതമ്പും മറ്റു ധാന്യങ്ങളുമൊക്കെ പിന്നെ എന്താണ് PDS പിന്നെ റേഷൻ കടകൾ വഴി ലഭ്യമാകും. അതൊക്കെ കൊടുത്ത് കിറ്റും കമ്മ്യൂണിറ്റി കിച്ചനും ഒക്കെ ആയിട്ട് ഭരണം നിലനിർത്താമെന്നാണോ ഗവൺമെൻറ് വിചാരിക്കുന്നത്? എങ്കിൽ ഗവൺമെൻറ്റിന് തെറ്റി. അതായത് നമുക്ക് ആവശ്യമുള്ള അരിയുടെ 15% മാത്രമേ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ആഗോളതലത്തിലൊരു ഭക്ഷ്യപ്രതിസന്ധി ഉണ്ടായാൽ ഇന്ത്യയും അതിന് ഭാഗവാക്കാകും. ഇന്ത്യയിലൊരു ഭക്ഷ്യപ്രതിസന്ധി ഉണ്ടായാൽ നമുക്കാവശ്യമുള്ള 85% അരി നാം എവിടെ നിന്ന് വാങ്ങും? അതിൻ്റെ അനുരണനങ്ങളാണ് ഇപ്പോൾ നാം വിപണിയിൽ കാണുന്നത്. സപ്ലൈകോ 15,500 ടൺ അരിക്ക് വേണ്ടി കൊട്ടേഷൻ ടെൻഡർ വിളിച്ചപ്പോൾ വെറും 5,000 ടൺ അരിക്കുള്ള ടെൻഡറേ കിട്ടിയുള്ളൂ. പല കാരണങ്ങളാണ് അവർ വരാനിരിക്കുന്ന സാഹചര്യം, അതായത് പ്രതിസന്ധി, ധാന്യ ചുരുക്കം അവർ പ്രതീക്ഷിച്ചിരിക്കാം, മുന്നിൽ കണ്ടിരിക്കാം. ഒന്നാമത് അത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് കൊടുത്തു തീർക്കാനുള്ള കടം കൊടുത്തു തീർത്താൽ മാത്രമേ ഗവൺമെൻറ് ഓഫ് കേരളയാണ് സപ്ലൈകോ എന്ന് പറഞ്ഞാൽ. പക്ഷേ സപ്ലൈകോയ്ക്ക് കൊടുക്കണമെങ്കിൽ ആദ്യം വാങ്ങിച്ചതിൻ്റെയൊക്കെ തിരിച്ചു തരൂ എന്നാണ് അവരാവശ്യപ്പെട്ടത്. അപ്പോൾ അത്തരം ഒരു ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്, ഒരു ജനതയെ തീറ്റിപ്പോറ്റേണ്ട ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അങ്ങേയറ്റം കുറ്റകരമാണ്. അത്തരം കുറ്റകരമായ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു കാഴ്ചപ്പാടല്ല സർക്കാരിന് കർഷകരോട് വേണ്ടത്. അവരെ ചേർത്ത് പിടിക്കുകയും അവരെക്കൊണ്ട് പറ്റുന്നത്ര ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാനുള്ള ഔത്സുക്യമാണ് ഒരു ജനക്ഷേമ തൽപരനായ ഗവൺമെൻറ് കാണിക്കേണ്ടത്. അതിവിടെ കാണിക്കുന്നില്ല എന്നുള്ളതാണ് വലിയ കാര്യം. ഇനി നമ്മൾ രണ്ടാമതൊരു കാര്യം ഓർക്കേണ്ടത്, അതായത് 2016 ഇലക്ഷനിലും 2020 ഇലക്ഷനിലും ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്ന വളരെ പ്രധാനപ്പെട്ട, പൊക്കിപ്പിടിക്കാവുന്ന, വോട്ട് ബാങ്കാക്കി മാറ്റിയ ഒരു പ്രസ്താവനയാണ് 13 എസൻഷ്യൽ ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിച്ചു നിർത്തും, ഗവൺമെൻറ് ഇടപെട്ട് വില നിയന്ത്രിച്ചു നിർത്തുമെന്ന്. ഇപ്പോൾ സിവിൽ സപ്ലൈസിൽ ചെന്ന് നോക്കിയാൽ ഈ 13 ഉൽപ്പന്നങ്ങളിൽ 1-ഓ 2-ഓ 3-ഓ
കണ്ടെങ്കിലായി ഒരു പക്ഷേ ഏറ്റവും അങ്ങേയറ്റം അഞ്ചെണ്ണം വരെ കണ്ടേക്കാം. അതുപോലും ഇപ്പോൾ ദൗർലഭ്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഇലക്ഷൻ, അത് ഒരു പക്ഷേ ഗവൺമെൻറ് അടുത്ത 2024 ഓണത്തിന് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറയുന്നത് പോലെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുമായിരിക്കാം. കാരണം ഇനി അടുത്ത ഇലക്ഷൻ അപ്പോഴാണല്ലോ വരിക. അതുകൊണ്ട് അപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള മായാവിദ്യകളൊക്കെ കാണിക്കുകയും അത് കഴിഞ്ഞ് യഥാർത്ഥ ജീവിതവുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ അതൊക്കെ തമസ്കരിക്കുകയും ചെയ്യുന്ന രീതി ഒരു ഗവൺമെൻറ്റിനും ഒരു ജനക്ഷേമ ഗവൺമെൻറ്റിനും ചേർന്നതല്ല. അത്തരം ഗവൺമെൻറ്റുകളെ ജനക്ഷേമ ഗവൺമെൻറ്റുകൾ എന്ന് നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് അത്യാവശ്യമായി ചെയ്യേണ്ടത് സിവിൽ സപ്ലൈസിന് കൊടുക്കേണ്ട പണം കൊടുക്കുക, അതുപോലെ തന്നെ നെൽകർഷകരുടെ ഈ 400 കോടി രൂപയുടെ കുടിശ്ശികയെങ്കിലും അത്യാവശ്യമായി കൊടുത്തു തീർക്കുക, അതുപോലെ വിപണിയിൽ ഇറങ്ങുക. മെട്രോ ലീഗൽ മെട്രോളജി മാത്രമല്ല ഇറങ്ങേണ്ടത്, പോലീസും എന്താണ് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയും ഒക്കെ രംഗത്ത് ഇറങ്ങണം. ഏതൊക്കെ പുലിമാടങ്ങളിലാണോ ധാന്യം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അവിടെ നിന്നൊക്കെ അത് കണ്ടെത്തി പുറത്തു കൊണ്ടുവരിക. കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന മലയാളിയുടെ ആഗ്രഹം, ആ ആഗ്രഹത്തിന് തടസ്സം നിൽക്കുന്നത് ആരൊക്കെയാണോ അവർക്കൊക്കെ പൂട്ടിടുക. അങ്ങനെ മലയാളിയെ ഓണം ആഘോഷമായി കൊണ്ടാടുവാൻ തന്നെ അവസരമൊരുക്കുക.